ഹായ് വെൽക്കം ടു ചിൽ ബോക്സ്. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ജാം മിൽക്ക് ഷേക്കാണ്. അപ്പം ജാം സാധാരണ നമ്മൾ ബ്രെഡിലൊക്കെ തൂത്ത് കഴിക്കും, അല്ലെങ്കിൽ ജാം വെച്ചിട്ട് ഇതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാം. ജാം കേക്കുണ്ട്, ജാം വെച്ച് കുക്കീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈസി ആയിട്ട് ഒരു മിൽക്ക് ഷേക്കാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ആവശ്യത്തിന് പാലെടുത്തിട്ടുണ്ടാവണം. എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് പാലെടുക്കണം. പിന്നെ 3 ടേബിൾ സ്പൂൺ ജാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജാമിൻ്റെ ടേസ്റ്റ് അപ്പം തന്നെ നല്ല ഫ്ലേവർ വരും. പിന്നെ ഷുഗർ ആവശ്യത്തിന്, പിന്നെ കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ്, ഇങ്ങനെ എന്നാ പറയുക, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷണലാണ്. അതിന് പകരം നമുക്ക് കാഷ്യൂസും കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആദ്യം നമ്മൾ മിക്സിയിൽ ഈ ജാമും പഞ്ചസാരയും പാലും കൂടി ഇട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. അതിപ്പോൾ എൻ്റെ ചെറിയ ജാറായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. തിക്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാനില ഐസ്ക്രീമോ സ്ട്രോബെറി ഐസ്ക്രീമോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സിയിൽ അടിക്കാം. അപ്പം ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചില്ല് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ എല്ലാം മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഗ്ലാസ്സിലോട്ട് ഇടുവാണ്. അത് കഴിഞ്ഞിട്ട് ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെയും അതിൻ്റെ ടോപ്പിൽ കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇടുവാണ്. അങ്ങനെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ചെറി വെക്കാം, അതുപോലെ തന്നെ കാഷ്യൂസോ എന്തെങ്കിലും നട്ട്സ് ആണെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ജാം തന്നെ നമുക്ക് പീസസ് ആക്കി അതിൻ്റെ പുറത്തേക്ക് വെച്ചാലും മതി. ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതല്ലാതെ പൈനാപ്പിൾ ജാമോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് ഫ്ലേവറാണോ അത് വെച്ചിട്ട് നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ മിക്സഡ് ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് സ്ട്രോബെറി ഇടുന്നത് സ്ട്രോബെറി ഐസ്ക്രീം അല്ലെങ്കിൽ വാനില ഐസ്ക്രീം ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ വെച്ച് കൊടുത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.